നമസ്കാരം ഈ ഗ്യാൻവാപി മസ്ജിദിൽ നടന്ന സർവേയും അതിനെ തുടർന്ന് ശിവലിംഗം കണ്ടെത്തിയ സംഭവവുമെല്ലാം സത്യത്തിൽ മലയാള മാധ്യമങ്ങളിൽ വലിയൊരു ആരവം സൃഷ്ടിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതായത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഉത്തർപ്രദേശിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടത്തെ ഒരു സിവിൽ കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവിനെ ഒരു സംഘി കോടതിയുടെ ഉത്തരവായി ചിത്രീകരിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയായി ചിത്രീകരിച്ചുകൊണ്ടെല്ലാം വലിയ രീതിയിലുള്ള ഇരവാദം മുഴക്കലുമെല്ലാം കേരളത്തിൽ ഉണ്ടാവും എന്നാണ് കരുതിയത് പക്ഷേ ഇത് അവരെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ വലിയ ആരവങ്ങളൊന്നുമില്ലാതെ അവിടെയും ഇവിടെയും ഓരോ പൊട്ടലും ചീറ്റലും മാത്രമേ നമുക്ക് ഈ സംഭവത്തിൽ കേൾക്കുന്നുള്ളൂ കാരണം ഗ്യാൻവാപി മസ്ജിദായിക്കോട്ടെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ മസ്ജിദായിക്കോട്ടെ ഇതെല്ലാം ഇവിടങ്ങളിലെല്ലാം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും ഇപ്പോഴും ഗ്യാൻവാബി മസ്ജിദിൻ്റെ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ കെട്ടും മട്ടുമുള്ള ഒരു മസ്ജിദ് പോലെ പണിതു വച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് അതായത് ക്ഷേത്രത്തിൻ്റെ തൂണുകളോ ക്ഷേത്രത്തിൻ്റെ ഘടനയിലോ വലിയ മാറ്റം വരാതെ ആന്തരികമായി വിഗ്രഹങ്ങളെയെല്ലാം പൊതിഞ്ഞുകെട്ടിക്കൊണ്ട് കെട്ടിക്കൊണ്ടുള്ള ചില ചെറു നിർമ്മിതികൾ ചില വിഗ്രഹങ്ങളെ മുറിക്കുള്ളിലാക്കി പൂട്ടത്തക്ക വെണ്ണം മുറികൾ നിർമ്മിച്ചു ചില വിഗ്രഹങ്ങളെ കിണറ്റിലുള്ളിലാക്കി അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവിടെ പ്രാർത്ഥന നടത്തുവാനും നിസ്കാരം നടത്തുവാനുമുള്ള ചെറിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ഇത്തരം മസ്ജിദുകളിൽ അന്ന് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം ഹൈന്ദവ രീതിയിലുള്ള ഭാരതീയ രീതിയിലുള്ള നിർമ്മിതി ആ നിർമ്മിതികളെ പെട്ടെന്ന് പൊളിച്ചു മാറ്റുക അവിടെ സമൂലമായ പരിവർത്തനം വരുത്തുക എന്നെല്ലാം എന്നതെല്ലാം അന്ന് ബുദ്ധിമുട്ടായിരുന്നു അതിലുപരി ഇവർക്ക് ഇവരുടെ മനസ്സിലൊരു പ്രതികാരം നിങ്ങളുടെ ക്ഷേത്രം തകർത്തിട്ടാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഒരു സാഡിസ്റ്റ് മനോഭാവം അന്നത്തെ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കുമെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പൊളിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മോസ്കോകളിലെല്ലാം ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത് എന്തായാലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവിടെ സന്ദർശിച്ച ചില മലയാളികളുടെ യാത്രാ വിവരണങ്ങളാണ് പത്രപ്രവർത്തകനായ മാധ്യമപ്രവർത്തകനായ സന്ദീപ് സോമനാഥ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല വെട്ടൂർ രാമൻ നായർ പുരി മുതൽ നാസിക് വരെ എന്ന പുസ്തകത്തിൽ വെട്ടൂർ രാമൻ നായരും ഡി സി കിഴക്കെ മുറിയും കാശിയിൽ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു പേജാണ് സന്ദീപ് സോമനാഥ് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഔറംഗസീബ് മുസ്ലിം പള്ളിയാക്കി മാറ്റിയ പഴയ വിശ്വനാഥ ക്ഷേത്രം ഇപ്പോഴത്തെ സ്വർണക്ഷേത്രത്തിന് അടുത്തു തന്നെയാണ് ക്ഷേത്രത്തിന് വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല നിസ്കാരത്തിനും സൗകര്യപ്പെടത്തക്ക വിധം രണ്ടാം നിലയുടെ മുൻവശത്ത് ഒരു വലിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിഗ്രഹങ്ങളും കൊത്തുപണികളും നശിപ്പിച്ചെങ്കിലും തൂണുകളും മുകളെടുപ്പുകളും എല്ലാം ഇപ്പോഴും ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെത് തന്നെ ഹാളിന് മുൻവശം കാൽ കഴുകുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കൃത്രിമ കുളത്തിൽ നിറയെ സ്വർണ്ണ മത്സ്യങ്ങൾ നീന്തി തുടിച്ചു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഹിന്ദുക്കളി പള്ളി വീണ്ടും ക്ഷേത്രമാക്കുന്നതിന് ഉരുമ്പിട്ടു അപ്പോൾ ഇവിടെ പട്ടാളക്കാർ സദാ കാവൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഇതിന് ഇനിയും എത്ര കാലം കൂടി മുസ്ലിം ദേവാലയമായി തുടരാൻ കഴിയുമെന്ന് കണ്ടുതന്നെ അറിയണം കാവൽക്കാരായ ആ പട്ടാളക്കാരിൽ തന്നെ തങ്ങൾ ചെയ്യുന്നത് ഒരാവശ്യമായ പ്രവൃത്തിയാണ് എന്ന ഭാവം കണ്ടില്ല മുസ്ലീംകൾ കവർന്നെടുത്ത വസ്തുവിന് ഇന്ത്യ ഗവൺമെൻറ് കാവലേർപ്പെടുത്തിയിരിക്കുന്നു എന്ന വിചാരം ഹിന്ദുക്കളിൽ ഒരു നല്ല വിഭാഗത്തിന് അമർശമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ് ഭയാശങ്കകളോടെയാണെന്ന് തോന്നുമാറ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുസ്ലിമുകളും ആ ദേവാലയത്തിനുള്ള മാച്ചാലുമായാത്ത ഹിന്ദു ക്ഷേത്രഭാവവും എന്നിൽ വ്യത്യസ്തങ്ങളും വിരുദ്ധങ്ങളുമായ മനോവികാരങ്ങൾ ജനിപ്പിച്ചു തകർന്നടിഞ്ഞ ക്ഷേത്രാവശിഷ്ടങ്ങളോട് കൂടിയ ആ പള്ളി ഒരു നേരിയ വേദന എൻ്റെ ഹൃദയത്തിൽ ജനിപ്പിച്ചിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു എന്തായാലും ഗവൺമെൻറ്റിന് ഭാവിയിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് തീർച്ച തന്നെയാണ് ഡി സി കിഴക്കേ മുറിയും വെട്ടൂർ രാമൻ നായരും അവരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ പുസ്തകത്തിൽ അന്ന് തന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള ആ ഒരു കെട്ടിടം ക്ഷേത്രവും പരിണമിച്ച് ഉണ്ടായ ഒരു മസ്ജിദ് ആ ക്ഷേത്രത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളോടുകൂടിയ മസ്ജിദ് അന്നവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ എത്ര കാലം ഇതിന് മസ്ജിദായി തുടരാനാകുമെന്ന സംശയം അന്ന് തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം അന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിലുള്ള മാറ്റം ആ മാറ്റം ഈ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും കാരണം അന്ന് മുസ്ലീങ്ങൾ കവർന്നെടുത്ത ഹൈന്ദവരുടെ ക്ഷേത്രം മുസ്ലിങ്ങൾ കവർന്നെടുത്ത ഹൈന്ദവരുടെ ക്ഷേത്രത്തിന് അന്നത്തെ സർക്കാർ കാവലേർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ഹൈന്ദവർ തിരിച്ചു പിടിക്കുന്ന ക്ഷേത്രങ്ങൾക്കാണ് ഇന്നത്തെ സർക്കാർ കാവലേർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി കഴിഞ്ഞ ദിവസമുണ്ടായി അതായത് ശിവലിംഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തണം എന്ന് ജില്ലാ മജിസ്ട്രേറ്റിനോട് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇതാണ് അന്നത്തെ രാഷ്ട്രീയവും സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ രാഷ്ട്രീയവും ഇന്ന് ഭാരതം ആത്മാഭിമാനത്തോടുകൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് രാമജന്മഭൂമി പോലുള്ള അതിൻ്റെ മാനബിന്ദുക്കളെ വീണ്ടെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തമായ വ്യത്യാസം ഈ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇത് നമുക്ക് ചൂണ്ടിക്കാട്ടിയ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടിയ മാധ്യമ പ്രവർത്തകൻ സന്ദീപ് സോമനാഥിന് നന്ദി വെബ് ഡെസ്ക് ന്യൂസ്